നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ സജി ചെറിയാനെ തൂക്കാൻ ജി സുധാകര പക്ഷം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. പാർട്ടിക്കെതിരെ താൻ ഇല്ല എന്ന് സുധാകരൻ ചില നിലപാടുകൾ എടുത്ത് മാറി നിൽക്കുന്നുവെങ്കിലും പക്ഷേ സുധാകരനെ ചേർത്ത് നിർത്തുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഇപ്പോൾ ശക്തമായി സജി ചെറിയാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല പിണറായി വിജയനെതിരെ ഇവർ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴയെ വർഗീയ ശക്തികളുടെ കോട്ടയാക്കി മാറ്റിയത് സജി ചെറിയാനും പക്ഷവും ചേർന്നാണ് എന്നുള്ള വലിയ ആരോപണമാണ് സുധാകര പക്ഷം ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്നത്. സജി ചെറിയാൻ ചെങ്ങന്നൂർ ജയിക്കുന്നത് PFI SDPI സംഘങ്ങളുടെ വോട്ടുകൊണ്ടാണെന്നും ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സജി ചെറിയാൻ തയ്യാറാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് സുധാകരന്റെ ഗ്രൂപ്പ് ഉയർത്തിവിട്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് CPMന് രണ്ട് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്, TM തോമസ് ഐസക്കും ജി സുധാകരനും. രണ്ടാം പിണറായി സർക്കാരിൽ ഇരുവരും ഒഴിവാക്കപ്പെട്ടതോടെ ജില്ലയിലെ മന്ത്രിമാരുടെ എണ്ണം ഒന്നായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 9 LDF വിജയിച്ച ജില്ലയാണ് ആലപ്പുഴ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 9 നിലനിർത്താനായി. അരൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായ സീറ്റ് തിരികെ പിടിച്ചു. ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 32,093 വോട്ടിനാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് സജി ചെറിയാൻ വിജയിച്ച് മന്ത്രിപദത്തിലെത്തിയത്. ആലപ്പുഴയിലെ CPMൽ ഒന്നാം നമ്പറുകാരനാണ് സജി. KK രാമചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ സീറ്റ് നിലനിർത്തിയാണ് ജില്ലാ നേതാവിൽ നിന്നും സംസ്ഥാന നേതൃനിരയിലേക്ക് സജി ചെറിയാൻ ഉയർന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ ജി സുധാകരൻ സജീവമല്ല. TM തോമസ് ഐസക്ക് തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലത്ത് അങ്ങനെ ചെയ്തും ജനകീയനാകേണ്ട അവസരങ്ങളിൽ അതിനൊത്തുയർന്നും പ്രവർത്തിക്കുന്ന സജി ചെറിയാന്റെ പ്രവർത്തന രീതി ജില്ലയിലെ പാർട്ടിയെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നേതൃത്വം പറയുന്നു. എന്നാൽ സജി ചെറിയാൻ ഇവിടെ വർഗീയ ശക്തികളെ വളർത്തി എന്നാണ് ആലപ്പുഴയിലെ CPMകാർ തന്നെ പറയുന്നത്. സജിയുടെ മെയ്വഴക്കം പ്രസിദ്ധമാണ്. ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സജിക്കറിയാം. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തുല്യ പ്രാധാന്യമുള്ള സ്ഥലമാണ് ആലപ്പുഴ ജില്ല. പിണറായിയുമായി ഉടക്കി നിൽക്കുന്ന ജി സുകുമാരൻ നായരുമായി വരെ അടുത്ത ബന്ധമാണ് സജി ചെറിയാൻ പുലർത്തുന്നത്. വിവിധ ജാതി മതസ്ഥരെ വഴക്കില്ലാതെ നയിക്കാൻ കഴിയും എന്നതാണ് സജി ചെറിയാന്റെ ഏറ്റവും വലിയ നേട്ടം. എന്നാൽ സജി ചെറിയാൻ ജിഹാദികളുടെ പിടിയിലാണ് എന്നാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ബിബിൻ ആരോപണം ഉന്നയിച്ചത്. സുധാകരന് ബിബിനുമായി അടുത്ത ബന്ധമുണ്ട്. ബിബിൻ BJPയിൽ പോയതോടുകൂടി CPMലെ യുവനിരയെ ആലപ്പുഴയിലെ യുവനിരയെ ഒന്നിച്ചു നിർത്തുന്നതിൽ സജി ചെറിയാൻ ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലുമാണ്. പക്ഷേ ബിബിനായിരുന്നു ആലപ്പുഴയിലെ CPMലേക്ക്, അതായത് യുവാക്കളെ വലിയ രീതിയിൽ ആകർഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. എന്നാൽ പിന്നീട് ബിബിനെയും സുധാകരനെയും ഒക്കെ അടിച്ചിരുത്തുകയായിരുന്നു സജി ചെറിയാൻ ചെയ്തത്. മുൻപ് ജി സുധാകരൻ പരസ്യമായി വിമർശിച്ച പൊളിറ്റിക്കൽ ക്രിമിനലുകൾ CPMൽ പിടിമുറുക്കുന്നു എന്ന് അണികൾ പോലും പരസ്യമായി ഇപ്പോൾ പറയുന്നുണ്ട്. മതഭീകരവാദ പ്രസ്ഥാനമായ PFIക്കാർക്കാണ് ഇന്ന് പാർട്ടിയിൽ സ്വീകാര്യതയുള്ളതെന്നും CPMൽ നിന്ന് തന്നെയാണ് ആരോപണം വരുന്നത്. പാർട്ടിക്കൊപ്പം കാലങ്ങളായി അടിയുറച്ചു നിന്നിരുന്ന വിഭാഗങ്ങളും നേതാക്കളും അപ്രസക്തമാകുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണം ഇതായിരുന്നു. പാർട്ടിയെ പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങുന്ന അവസ്ഥയാണുള്ളത്. പാർട്ടി വർഗീയ ശക്തികളുടെ നിയന്ത്രണത്തിലാണെന്നതാണ് വാസ്തവം. അത്ര ശക്തരാണവർ. അവരുടെ ഇഷ്ടങ്ങളും അവർ പറയുന്നതും മാത്രമാണ് ഇന്ന് CPMൽ നടക്കുന്നത്. അവർ ചെലുത്തുന്ന ധനപരമായ സ്വാധീനവും ഇതിനു പിന്നിലുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ച് അവർ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഇനി കരകയറാനാകാത്ത വിധം CPM ദേശവിരുദ്ധ വർഗീയ ശക്തികളുടെ പിടിയിലമർന്നു കഴിഞ്ഞു എന്നുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് ബിബിനും പക്ഷവും CPMൽ നിന്ന് പുറത്തു പോകുന്നത്. ഇതുമാത്രമല്ല, CPMനുള്ളിൽ നിന്ന് പോലും ഇത്തരത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. സജി ചെറിയാൻ ആലപ്പുഴയെ വർഗീയ ശക്തികൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്തു എന്നുള്ള ആരോപണമാണ് ഉള്ളത്. സുധാകര പക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമൊക്കെ സജി ചെറിയാന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.